ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുനാഥൽ പ്രിയരെ, ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും വിളവിൻ്റെ നാട്ടിലൂടെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. മിഷനെ ലോകത്തിന് അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ ആരംഭിച്ച യാത്ര ഇന്ന് ചാന്താരൂപതയുടെ ആസ്ഥാനമായ ബലാർഷായിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിഷഹോമിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുമ്പോൾ ഇതിലുൾപ്പെടുത്തുന്നു കത്തീഡ്രൽ ദേവാലയത്തിലെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ, ദേവദാൻ മീഡിയ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ, അതുപോലെ തന്നെ രൂപതയിലെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഇതെല്ലാം ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, ജനങ്ങളെ സേവിക്കുക എന്ന ലക്ഷ്യത്തോടെ ചാന്ത രൂപത ആരംഭിച്ചിരിക്കുന്ന ഹരിത് പ്രോഗ്രാം കൂടി പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുകയാണ്. ഓർഗാനിക് കൃഷി രീതിയിലൂടെ ജനങ്ങളെ സേവിക്കുക, സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി ചാന്ത രൂപത ആരംഭിച്ചിരിക്കുന്ന ഈ പ്രവർത്തനം സന്തുവാടി എന്ന മേഖലയിലൂടെയാണ് സാക്ഷാത്കരിക്കുന്നത്. സന്തവാടിയിലെ പ്രോഗ്രാമുകൾ നമുക്ക് വീക്ഷിക്കാം. രൂപതയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ തരങ്ങളിലുള്ള ഓർഗാനിക് കൃഷി രീതികളെയും പ്രേക്ഷകർക്കായി ഇന്നേ ദിവസം പരിചയപ്പെടുത്തുന്നു. ഏവർക്കും ഈ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ചാന്താരൂപതയുടെ ആസ്ഥാനമായ ബലാർഷയിലെ ബിഷപ്പ് ഹോമിനോടനുബന്ധിച്ചുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നു ചാന്താരൂപതയുടെ സെയിന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയം. ിൽ നാഗപ്പൂർ രൂപതയുടെ കീഴിൽ ബലാർഷിയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമത്തിൽ ഒരു ദേവാലയം സ്ഥാപിതമായിരുന്നു. ബലാർഷ ചാന്താരൂപതയുടെ ആസ്ഥാനമായപ്പോൾ ഈ ദേവാലയത്തെ രൂപതയുടെ കത്തീഡ്രലായി ഉയർത്തി. ആയിരത്തി 1993 സെയിന്റ് തോമസ് കത്തീഡ്രൽ എന്ന് നാമകരണം ചെയ്തു. ചാന്താരൂപതയുടെ ശില്പിയും പ്രഥമ രൂപതാധ്യക്ഷനുമായിരുന്ന മാർ ജാനുവരിയുസ് പാലത്തുരുത്തി CMI ഈ ദേവാലയത്തിന്റെ മധുബഹയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. റെവറൻഡ് ഫാദർ മാത്യു നിരപ്പേൽ ഇവിടെ വികാരിയായി സേവനം ചെയ്യുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബലാർഷയിലെ പേപ്പർ മില്ലിലും കൽക്കരി കമ്പനിയിലും റെയിൽവേയിലും ജോലി ചെയ്യുന്നവരും മറ്റു പ്രദേശവാസികളുമായി 130 കുടുംബങ്ങൾ ഇടവകയിൽ അംഗങ്ങളായുണ്ട്. വിശ്വാസികളുടെ ആധ്യാത്മിക വളർച്ചയ്ക്കായി വിവിധങ്ങളായ കാര്യക്രമങ്ങൾ നടത്തപ്പെടുന്നതിൽ ഇടവക ജനം സജീവരായി പങ്കെടുക്കുന്നു. വർണ്ണാഭമായി ഇടവക തിരുനാളും നടത്തപ്പെടുന്നു. മൺമറഞ്ഞ ഇടവകാംഗങ്ങളുടെ ആത്മശാന്തിക്കായുള്ള അനുസ്മരണ ദിനത്തിൽ സിമിത്തേരി മനോഹരമാക്കുന്നു. ഇത് ആദ്യകാല ബിഷപ്സ് ഹോം. ഈ കെട്ടിടത്തിലായിരുന്നു ആദ്യകാല സെമിനാരിയും പ്രവർത്തിച്ചിരുന്നത്. രൂപതയുടെ ഭരണകാര്യാലയം, ചാൻസലറി, പിതാവിന്റെ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന റവറൻഡ് ഫാദർ വിജിൽ പാറശ്ശേരി, സിസ്റ്റർ മോളി FHGS, രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ റവറൻഡ് ഫാദർ മാത്യു നിരപ്പേൽ, ബിഷപ്പ് ഹോമിനോടനുബന്ധിച്ചുള്ള ഗാലറി. വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഗാലറിയിൽ ചാന്ത മിഷന്റെ ആരംഭത്തെക്കുറിച്ചും തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ഫോട്ടോകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആദ്യ മിഷണറിമാർ റവറൻഡ് ഫാദർ കനീഷിയോസ്, റവറൻഡ് ഫാദർ വിയാനി, റവറൻഡ് ഫാദർ ഡിയേഗോ എന്നിവരെ അന്നത്തെ ബഹുമാനപ്പെട്ട ജനറലായിരുന്ന മൗരൂസച്ചൻ യാത്രയാക്കുന്നു. ചാന്തായിലേക്ക് എത്തിച്ചേർന്ന വൈദികർ ബിഷപ്പ് യൂജിൻ 1962-ൽ ചാന്ത മേഖലയുടെ രേഖകൾ കൈമാറുന്ന ദൃശ്യം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ അവസരത്തിൽ പോൾ ആറാമൻ മാർപ്പാപ്പയെ മോൺസിഞ്ഞോർ ജാനുവരിയൂസും റെവറൻഡ് ഫാദർ മൗരൂസും സന്ദർശിച്ചപ്പോൾ 1962-ൽ ചാന്ത മിഷനിലെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനായി എത്തിച്ചേർന്ന ആദ്യ ബാച്ച് CMC സിസ്റ്റേഴ്സ് മോൺസിഞ്ഞോർ ജാനുവരിയൂസിനോടൊപ്പം ചാന്ത മേഖലയിലെ ജനങ്ങളും അവരുടെ ജീവിത രീതികളും വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ. രൂപതാ ശില്പി പിതാവിന്റെ യാത്രാവാഹനം, ആദ്യകാല മിഷണറിമാർ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചിരുന്നത് സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ. വിശ്വാസ രൂപീകരണ പ്രവർത്തനങ്ങൾ എപ്രകാരം ചെയ്തിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഫോട്ടോകൾ. വിദ്യാഭ്യാസ സാമൂഹിക അഭ്യുന്നതിക്കായി ചെയ്തിരുന്ന പ്രവർത്തനങ്ങളും ആരോഗ്യ പരിപാലന സേവന രീതികളും വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ. ചാന്താരൂപതയുടെ കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളുമാണ് പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രിയുടെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട വിൻസെന്റ് പങ്ങോലച്ചൻ ദേവദാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിവരിക്കുന്നു. എൻ്റെ പേര് ഫാദർ വിൻസെന്റ് പാങ്ങോല. ഞാൻ 2009 മെയ് മാസം ചാന്താരൂപതയ്ക്ക് വേണ്ടിയിട്ട് വൈദിക പട്ടം സ്വീകരിച്ചു. ഞാനിപ്പോൾ ചാന്താരൂപതയിൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനമനുഷ്ഠിക്കുകയാണ്. ചാന്ദ രൂപതയുടെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അറിയപ്പെടുന്നത് ദേവദാൻ കമ്മ്യൂണിക്കേഷൻസ് എന്നാണ്. ദേവദാൻ കമ്മ്യൂണിക്കേഷൻസ് 1968 സ്ഥാപിതമായതാണ്. 11 സ്റ്റാഫ് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദേവദാൻ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ വിശ്വാസി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ആർട്ടിക്കിൾസ്, കൊന്ത, അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനാ ഉപകരണങ്ങൾ എല്ലാം നമ്മൾ ലഭ്യമാക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ദേവദാൻ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വിഭാഗം ദേവദാൻ പ്രിൻറ്റേഴ്സ്, ഈ രൂപതയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂസ് ലെറ്റേഴ്സ്, ചാന്ത സമാചാർ, ചാന്ത ജ്യോതി, ഡയറക്ടറി, അതുപോലെ തന്നെ രൂപതയിൽ ആവശ്യമുള്ള പ്രാർത്ഥന ബുക്കുകൾ, ഗാനങ്ങൾ എല്ലാം നമ്മുടെ ഇവിടെ പ്രിൻ്റ് ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ സ്കൂളുകളിലേക്ക്, രൂപതാ തലത്തിലുള്ള എല്ലാ സ്കൂളുകളിലേക്കും നമ്മൾ ഡയറികൾ, സ്കൂൾ ഡയറികൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള ID കാർഡുകളെല്ലാം നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു വിഭാഗമാണ് ദേവദാൻ സ്റ്റുഡിയോ. ഈ സ്റ്റുഡിയോയിൽ രൂപതയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്തിഗാനങ്ങൾ, ഭജനകൾ, വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള സ്കിറ്റുകൾ എല്ലാം റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നു. ചാന്ത രൂപതയിൽ വചനപ്രഘോഷണ വർഷം പ്രമാണിച്ച് എല്ലാ ദിവസവും ഹിന്ദിയിൽ ബൈബിൾ ആസ്പദമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, അതുപോലെ തന്നെ സന്ദേശങ്ങൾ എല്ലാ വിശ്വാസികളിലേക്കും എത്തിക്കാനായി വാട്സപ്പിലൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവദാൻ കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കരോൾ ഗാന മത്സരങ്ങൾ നടത്തപ്പെടും. സാമൂഹിക സേവന മേഖലയിലും ദേവദാൻ കാൽവെപ്പ് നടത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികളെ സന്ദർശിക്കുകയും ക്ഷേമാന്വേഷണം നടത്തി അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജോലികൾ അന്വേഷിച്ചും ആടുമാടുകളെ തീറ്റിയും നാടോടികളായി ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് ക്രിസ്മസിന്റെ സന്ദേശവുമായി എത്തിച്ചേരുന്നു. ആശംസകൾ അറിയിച്ച് മധുര പലഹാരങ്ങളും ക്രിസ്മസ് ഗിഫ്റ്റും നൽകുന്നു. രൂപതയിലെ മതബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും മതബോധന സാമഗ്രികൾ തയ്യാറാക്കാനുമായി ബഹുമാനപ്പെട്ട കുര്യൻ പനയേലിൽ അച്ഛനെ നിയോഗിച്ചിരിക്കുന്നു. പ്രവർത്തനങ്ങളെ ഏകീകരിക്കുവാനുള്ള സെന്റർ ബിഷപ്പ് ഹോമിന്റെ അങ്കണത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു. രൂപതയിലെ എല്ലാ ഇടവകകളിലും യുവജന സംഘടന സജീവമായി പ്രവർത്തിക്കുന്നു. ചാന്ത രൂപത യൂത്ത് ഡയറക്ടർ ഫാദർ ആന്റണി മുഞ്ഞനാട് യുവജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വിശദമാക്കുന്നു. ഞാൻ ഫാദർ ആന്റണി മുഞ്ഞനാട് ചാന്ത രൂപതയിൽ യൂത്ത് ഡയറക്ടറായി സേവനം ചെയ്യുന്നു. ചാന്ത രൂപതയെയും രൂപതയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും ഒക്കെ കുറിച്ച് നിങ്ങൾ ഈ ദിവസങ്ങളിൽ മനോഹരമായി കണ്ടുകൊണ്ടും ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാന്ത രൂപതയിൽ യൂത്ത് ഒരു വലിയ സംഖ്യ തന്നെയുണ്ട്. ആ യൂത്തിനെ ഒരുമിച്ച് കൂട്ടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് എൻ്റെ ദൗത്യം. യൂത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് സെമിനാറുകളും ധ്യാനങ്ങളും കോമ്പറ്റീഷൻസും ഒക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇടവകാ തലത്തിലും ഫൊറോന തലത്തിലും രൂപതാ തലത്തിലുമൊക്കെയായിട്ട് കൺവെൻഷൻസ്, സെമിനാർസ്, അങ്ങനെ പല വിധത്തിലുള്ള പ്രോഗ്രാംസ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചാന്തയിലെ യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റോട് ചേർന്ന് പോകുന്ന മറ്റൊരു ഫോറമാണ് ടാലൻറ്റ് ക്ലബ് ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ്. അത് അഭിവന്ദ്യ എഫ്രേം പിതാവിൻ്റെ ഒരു സ്വപ്നമാണ്. രൂപതയിലെ യുവജനങ്ങളെ, അല്ലെങ്കിൽ 12ാം ക്ലാസ്സിന് കഴിഞ്ഞതിന് ശേഷം അവരെ അവരിൽ ഇൻ്റലക്ച്വലായിട്ടുള്ളവരെയൊക്കെ ഫോം ചെയ്ത് അവരെ ഫോളോ അപ്പ് ചെയ്ത് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അനുയോജ്യമാം വിധം അവരെ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഈ ടാലൻറ്റ് ക്ലബ് ഫോർ കപ്പാസിറ്റി ബിൽഡിങ്ങിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് ഞാൻ ഇന്ന് കാണുന്നത് വിദ്യാഭ്യാസ മേഖലയിലും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തന മേഖലയിലും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിലൂടെ നമ്മുടെ ആൾ കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ രൂപതയിൽ നിന്ന് 3 പേര് നമ്മുടെ ബോർഡിങ്ങിലൊക്കെ പഠിച്ച കുട്ടികൾ തന്നെ MBBS പഠിക്കുന്നുണ്ട്. ഏതാണ്ട് 15 പിള്ളേർ BSc നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്. 35-40 കുട്ടികൾ BA BCom തുടങ്ങിയ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ആ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പല വർഷങ്ങളിലായി ഞങ്ങൾ സമ്മർ ഹോളിഡേയ്സിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് കോച്ചിങ് കോഴ്സസ് നടത്താറുണ്ട്. പ്രത്യേകമായി ഈ വില്ലേജുകളിലുള്ള കുട്ടികളെ എൻട്രൻസ് എക്സാം നടത്തി അവരിൽ നിന്ന് സെലക്ട് ചെയ്ത് അങ്ങനെയുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഇംഗ്ലീഷ് കോഴ്സ് നടത്തുന്നത്. ശാന്ത രൂപതയിൽ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാനും ജനങ്ങൾക്ക് അറിവും ട്രെയിനിങ്ങും നൽകുവാനുമായി സന്തവാടി എന്നൊരു സെൻ്റർ പ്രവർത്തിക്കുന്നു. ദൈവത്തെ സ്നേഹിച്ച് പ്രകൃതിയെ സംരക്ഷിച്ച് ജനത്തെ സേവിക്കുക എന്ന മുദ്രാവാക്യമാണ് ഈ സെൻ്ററിൻ്റെ പ്രവർത്തനത്തെ നയിക്കുന്നത്. ശാന്ത രൂപത അധ്യക്ഷനായ മാർ എഫ്രൈം നരികുളം പിതാവ് ഹരിതം പദ്ധതിക്ക് മുൻകൈയെടുക്കുവാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്നു. നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ മറ്റൊരു പ്രസ്ഥാനമാണ് സെൻ്റ് SCENT സന്തവാടി സെൻ്റർ ഫോർ എഡ്യൂക്കേഷൻ, നാച്ചുറൽ ഫാമിംഗ് ആൻഡ് ട്രെയിനിങ്. ഈ ബലാഷ സ്റ്റേഷനിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള മൂൾ എന്ന സ്റ്റേഷനിൽ തുടങ്ങിയിരിക്കുക. അവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ അഗ്രേറിയൻ ഇക്കോണമി അല്ലെങ്കിൽ കൃഷിക്കാരായതുകൊണ്ട് കൃഷിയെക്കുറിച്ചുള്ള ഒരു കൂടുതൽ അവബോധം വളർത്തുക. അതുപോലെ തന്നെ നാച്ചുറൽ ഫാമിംഗ്, പ്രകൃതിദത്തമായ രീതിയിൽ മാത്രം കൃഷി ചെയ്യാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുക, അതിന് പരിശീലനം നൽകുക. ഗവൺമെൻറ്റിൻ്റെ സബ്സിഡികളും മറ്റും കൃഷിക്കാർക്ക് ഉപലബ്ധമാക്കാൻ സഹായിക്കുക. അതോടൊപ്പം തന്നെ ഈ മൃഗസംരക്ഷണം, പശുക്കളെയും മറ്റും വളർത്തുന്നതിനുള്ള പരിശീലനം നൽകുക. മിഷണറിമാർക്കും സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും കൃഷിക്കാർക്കും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ സമാരംഭിച്ചു കഴിഞ്ഞു, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ പൂർണ്ണസ്ഥിതിയിൽ എത്തണമെങ്കിൽ ഇനിയും 10 വർഷം ആവശ്യമുണ്ട്. ധാരാളം പണം മുടക്കമുള്ളൊരു പരിപാടി ആയതുകൊണ്ട് സാവധാനത്തിൽ അത് വളർത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ്. നമ്മൾ വലിയൊരു സംരംഭമായിട്ട് അത് വളർത്തുന്നതിന് മുൻപായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുകയാണ്. രൂപത അധ്യക്ഷനായ മാർ എഫ്രൈം നരികുളം പിതാവ് ജൈവ നാച്ചുറൽ കൃഷിക്കായി വളരെയധികം താല്പര്യം ചെലുത്തുകയും തൻ്റെ സ്വന്തം അധ്വാനങ്ങൾ പ്രസ്തുത പദ്ധതിയുടെ ഉന്നമനത്തിനായി നൽകുകയും ചെയ്യുന്നു. സന്തവാടി ട്രെയിനിങ് സെന്ററിന്റെ ഡയറക്ടർ റവറൻ ഫാദർ റോബി താളിപ്പറമ്പിൽ കർഷകർക്ക് ട്രെയിനിങ് നൽകുകയും സ്വയം കളത്തിലിറങ്ങി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നു. അധ്വാന ഫലങ്ങളുമായി ഫാദർ റോബി. ശാന്ത രൂപത സോഷ്യൽ സർവീസ് സെന്ററും രൂപതയുടെ മൈനർ സെമിനാരിയും പ്രസ്തുത ഉദ്യമങ്ങളിൽ സജീവമായി പങ്കുചേരുന്നു. ശാന്ത രൂപതയുടെ ആസ്ഥാനമായ ബലാഷായിലെ ബിഷപ്പ് ഹോമിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്രേക്ഷകർക്കായിട്ട് ഈ എപ്പിസോഡിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മിഷണറിമാരെയും പ്രത്യേകിച്ച് രൂപതധ്യക്ഷനെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബലാർഷ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ശാന്ത രൂപതയുടെ പ്രവർത്തനങ്ങൾ പ്രേക്ഷകർക്കായി ഇനിയും അവതരിപ്പിക്കുവാനായിട്ടുണ്ട്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമ്മെല്ലാവരും സംഗമിക്കും വരെ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ജയ് യേശു.